രാജിക്കായി സമ്മർദ്ദം. രാജി ആവശ്യത്തിൽ ആനി രാജയെ തിരുത്തി ബിനോയ് വിശ്വം. സിപിഐഎം സംസ്ഥാന നേതൃത്വത്തിനെതിരെ വൃന്ദാക്കാരാട്ടം. കോൺഗ്രസ് ചെയ്തുകൊണ്ട് ഞങ്ങളും ചെയ്തു എന്ന രീതി ശരിയല്ലെന്ന വിമർശനം. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പവർ ഗ്രൂപ്പ് സിപിഐഎമ്മിൽ സജീവമെന്ന പ്രതിപക്ഷ നേതാവ്. ലൈംഗിക പീഡന പരാതിയിൽ നടന്മാർക്ക് കുരുക്കുമുറുകുന്നു. ഇടവേള ബാബു, സുധീഷ്, സാജു കൊടിയൻ എന്നിവർക്കെതിരെ മൊഴി നൽകി യുവനടി. സംവിധായകൻ രഞ്ജിത്തിനെതിരെ കോഴിക്കോട് സ്വദേശിയായ യുവാവും മൊഴി നൽകി. നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി. എഫ്കെയിൽ നിന്ന് രാജിവെച്ച് ആഷിഖ് അബു. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ അന്വേഷണം. അധ്യാപകനായ ഋപേഷ് രാമകൃഷ്ണനെതിരെ വകുപ്പുതല അന്വേഷണത്തിന് നിർദ്ദേശം. തോടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അന്വേഷണം നടത്തും. നടപടി യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതി. പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. എറണാകുളം, തൃശൂർ ജില്ലകളിലെ 6 പള്ളികൾ ഏറ്റെടുക്കാൻ ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം. ആവശ്യമായ പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി. നടപടി ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കോടതിയലക്ഷ്യ ഹർജി. സംസ്ഥാനത്ത് മഴ കനക്കും. 10 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് ഇരട്ട മെഡൽ. മെഡൽ നേട്ടം 10 മീറ്റർ എയർ റൈഫിൾസിൽ. സ്വർണ്ണത്തിളക്കത്തിൽ അവനി ലരാഗ.